ഹലോ ഗൈസ്, ഹലോ. അപ്പൊ അതാ ഇന്ന് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാട്ടോ. അപ്പൊ ഇന്നിപ്പോ ഇവിടെ ആരും ഇല്ല, ഞാനിവിടെ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ ഒരു പാടത്താണ്. അപ്പോ ഞാൻ എന്തായാലും കുറച്ചു നേരത്തേക്ക് ഒന്ന് മാസ്ക് താഴ്ത്തി വെക്കട്ടെ. അപ്പോ ഇന്നിപ്പോ ഞങ്ങള് പോവാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നായിരുന്നു. ഒരു സർപ്രൈസ് അവര് തന്നു. നമ്മളുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ക്ലിക്ക് ആയിട്ടുണ്ടാകും ആരാണെന്ന്. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ഞങ്ങൾ അവരെ കൊണ്ട് പെയ്ഡ് ചെയ്തിട്ടാണോ അവർ വീട്ടിലേക്ക് വന്നത്, അങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട് അവർക്ക്. മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അവർ പെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പോയി, കാരണം ഇങ്ങനെ ഒരു യൂട്യൂബേഴ്സ് നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരാൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഒരുപാട് 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 സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തോർത്തു, അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒഴിവുള്ളപ്പോ ദിവസം വായോ, ഹോസ്പിറ്റലൈസ് എന്താണെന്ന് അറിയില്ല. ആ ഒരു സംശയം മാത്രമേ അവർക്കുള്ളൂ, എപ്പോഴാണ് വീട്ടിലുണ്ടാവാന്നുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ പോവാന്ന് വെച്ചതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ന് വിഷ്ണു അമ്മ അവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, വാവ വന്നു, പെൺകുട്ടിയാണ്, നമ്മുടെ പൂഞ്ചോലക്കുട്ടിക്ക് ഒരു അനിയത്തി വന്നു. അപ്പൊ അവര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ വാവനെയും കൊണ്ട് വന്നിട്ട് പിന്നെ നമ്മള് ഈ പുറമേ നിന്നൊക്കെ നടന്നിട്ട് പിന്നെ അങ്ങോട്ട് ചെന്നാ ചെല്ലണത് ശരിയല്ല, ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങളെ ഇടക്ക് ചേട്ടായിക്ക് ഇങ്ങനെ ഓൾ കേരള ഡെലിവറി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങളെ ഇടയ്ക്ക് ആന്റിജൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് നെഗറ്റീവ് ആണ്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. എന്നാലും നമ്മള് വാവ ഉള്ളപ്പോ ഈ ഒരു ടൈമിൽ നമ്മള് പുറമേ നിന്ന് അങ്ങോട്ട് വിസിറ്റേഴ്സ് വിസിറ്റ് ചെയ്യാൻ ശരിയല്ല. അപ്പോ അത് രണ്ടാമത്തെ കാര്യം. അപ്പൊ വാവ വരുന്നതിന് മുമ്പ് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. പിന്നെ ഒരു കാര്യം, അമ്മ ചേച്ചി ഈ വീക്കില് ഇടുക്കിക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ചെല്ലാമെന്നും വിചാരിച്ചു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താണ്, എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിക്കൂടാ, നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ഇൻ കേസ് ആരും ഇല്ലെങ്കിൽ ചമ്മി നമുക്ക് ശശിയായിട്ട് തിരിച്ചു തരാം. അതും ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. ഇന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം അവർ വന്നതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ്, അതുപോലെ അവര് എന്താണ് പറയാ, നമുക്ക് പെയ്ഡ് ആയിട്ടാണോ വന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. കാര്യം കൂടെ ഉണ്ട് ചേട്ടായി, അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ താഴെ കുറെ പേര്, ഒരു രണ്ടു മൂന്ന് പേര് പറഞ്ഞു നിങ്ങളോട് അവര് വീട്ടിൽ കയറാൻ പറഞ്ഞില്ലല്ലോ, നേരെ പുഴയിലേക്ക് കൊണ്ടുപോയത് എന്താണെന്ന് പറഞ്ഞു ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരം കൂടി തരാം. കാരണം എന്ന് വെച്ചാ, ഞങ്ങള് റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, എന്നാലും നമുക്ക് വീട്ടിൽ കയറ്റായിരുന്നു എന്ന് കുറെ പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു. കേറ്റാഞ്ഞതിന്റെ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടു പേര് നമ്മള്, അത്രയും ഞാൻ അവരുടെ ഒരു ഡൈഹാർട്ട് ഫാൻ എന്നൊക്കെ പറയാം. ചേട്ടായിനേലും കൂടുതൽ ഞാൻ അവരുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനും, ഞാൻ ചേട്ടായിക്ക് സ്വസ്ഥത കൊടുക്കൂല. അവര് മാളയിലുണ്ട്, അമ്മലിന്റെ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് പോവാൻ പോവാൻ പോവാന്ന് കുറേയായി പറയണു. അപ്പൊ ചേട്ടായി പറഞ്ഞു അവരങ്ങനെ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ അല്ലെ, ചിലപ്പോ അവർക്ക് ഇഷ്ടാവില്ല, നമുക്ക് അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോവാതിരുന്നത്. അപ്പൊ ഞങ്ങൾ അന്ന് ഭയങ്കര ഷോക്കായി പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, വീടൊന്നാകെ അലങ്കോലായിട്ട് കിടക്കായിരുന്നു. പിന്നെ വീടിനുള്ളിൽ അന്ന് കറണ്ട് ഉണ്ടായില്ല, അങ്ങനെ ഒരു കാര്യങ്ങള്. മെയിൻ സംഭവം അതല്ല, ഞാൻ സത്യം പറയാം, മഴ പെയ്താ ഞങ്ങളുടെ വീടിനുള്ളിൽ നിന്ന് വെള്ളം ഒരു തള്ളി ഒരു തുള്ളി വെള്ളം പുറത്തുപോല്ല. അതന്നെയാണ് കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല ലീക്കുണ്ട്. അല്ല, അലങ്കോലായിട്ട് കിടക്കായിരുന്നു, അതാണ് ഞങ്ങൾ പിന്നെ കേറാൻ പറയാഞ്ഞത്. അപ്പൊ വന്നപ്പോ പിന്നെ ഞങ്ങൾ കേറാൻ പറഞ്ഞു, പക്ഷെ അവര് പറഞ്ഞു ഇപ്പൊ കേറണില്ല ചേട്ടാ, ഞങ്ങൾ എന്തായാലും ഈ സ്ഥലമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുൾ ഫാമിലി ആയിട്ട് ഒരു ദിവസം നമ്മള് നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം വിഷ്ണു ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കിഡിലൻ എപ്പിസോഡൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. പുതിയതായിട്ട് വന്ന മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിആറിംഗ് ലൈഫ് 2.0 ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരുപാട് പേര് നമുക്കിപ്പോ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ഒരുപാട് 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 സന്തോഷം, പ്രത്യേകിച്ച് നമ്മുടെ അമ്മുവിനും വിഷ്ണുവിനും കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ ഇനിയും കട്ടക്ക് കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ പിന്നെ ഞാനിനിപ്പ എന്താ പറയാ, വാദം വരാണ്ട് ഇപ്പൊ അല്ല, ആ എപ്പിസോഡിൽ തന്നെ വിഷ്ണു പറഞ്ഞതും അമ്മു പറഞ്ഞത് ഭയങ്കര നിർത്താണ്ട് സംസാരിക്കണത് ഞാനാണെന്നാണ്, ഈ പേഴ്സണലി ഞാൻ. പക്ഷെ ഇപ്പൊ നിങ്ങള് കണ്ടു കാണും ഞാനല്ല, അതിനുള്ള ഉത്തരവാദി ഇവളാണ്. ഇവളാണ് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇവളാണ് ഈ വർത്താനം പറഞ്ഞ ആൾക്കാരെ
മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞല്ലോ അത് അമ്മു ഒരു ചേട്ടായിയുടെ സംസാരം ആ ഒരു പോസിറ്റിവിറ്റി എന്ന് ഞാൻ അതാട്ട് ഉദ്ദേശിച്ചല്ലാണ്ട് മോട്ടിവേഷണൽ സ്പീക്കർ എന്നല്ല ഞാൻ ഭയങ്കരമായിട്ട് ചേട്ടനൊരു പോസിറ്റീവ് ഫീല് തരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മൂന് അതൊരു ഭയങ്കര അല്ലാണ്ട് ഞാൻ മോട്ടിവേഷണൽ സ്പീക്കർ ഒന്നല്ല കേട്ടോ അമ്മ ജസ്റ്റ് അങ്ങനെ ഒരു പേര് കൊടുത്തത് മാത്രമേ ഉള്ളൂ ഒറിജിനൽ ആയിട്ട് അങ്ങനത്തെ ഒരു അല്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കട്ടെ എല്ലാവർക്കും വിളിക്കാം നമ്മളോട് ഉള്ളവർക്കൊക്കെ എന്തായാലും എല്ലാവർക്കും വിളിക്കാം എന്താണെങ്കിലും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയിരിക്കും ഒരു ജാടയും നമ്മൾ കാണിക്കുന്ന ആൾക്കാരൊന്നുമല്ല അപ്പൊ ഇനി എന്തായാലും പറഞ്ഞു വൈകിക്കണല്ല നമുക്ക് നേരെ നമ്മുടെ അതിന് മുമ്പ് നമുക്ക് കട തുറന്നിട്ട് ഞാൻ നോക്കണം അമ്മ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ടൊക്കെ ഇരിക്കില്ല അമ്മുവിനെ കുറച്ച് ലഡു ജിലേബി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കണ്ടേ അമ്മുവിന് പക്ഷെ മീൻകൊതി നന്നായിട്ടുണ്ട് അപ്പൊ എന്റെ വീട് അരീക്കോടാണ് അപ്പൊ ഫ്രഷ് മീനൊക്കെ കിട്ടുമ്പോ ഞങ്ങള് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ മീൻ ഇന്ന് നിർഭാഗ്യവശാൽ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മള് മീൻ കിട്ടുമ്പോ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മള് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടൊന്ന് പോവാന്ന് വെച്ചു അപ്പൊ ഞങ്ങള് വെൽ സേവ്ഡ് സേഫ് ആണ് കൊറോണ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ടെസ്റ്റ് ഞങ്ങൾക്ക് നെഗറ്റീവ് ആണ് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീട് തേടി പിടിച്ച് ചോദിച്ചു പോവാം ഇനി അന്ന് അവര് പറഞ്ഞത് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ അവര് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞങ്ങളുടെ ഇനി അടി കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ അടിയല്ല ഇനി അവര് ഞങ്ങളെ ചവിട്ടി പുറത്താക്കാം എന്റെ കർത്താവേ പക്ഷെ ഒരു കാര്യം ഉണ്ടോ അത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി പറഞ്ഞാണ് അവരുടെ ക്യാരക്ടർ അങ്ങനെയല്ല അവരങ്ങനെയല്ല അവര് നമ്മള് കരുതുന്ന പോലെ അല്ല അവര് എക്സാക്ട്ലി അവര് പറയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ജസ്റ്റ് ഒരു കോള് വിളിച്ചിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് എനിക്കുള്ളൂ അത് എന്റെ ഒരു ഫ്രണ്ട് വഴി കോണ്ടാക്ട് ചെയ്തത് പക്ഷെ അവർ അന്നിട്ടും എന്നോട് സംസാരിക്കാനായിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോ കോൾ അറ്റൻഡ് ചെയ്തു പിന്നെ കൊറേ പേര് നമ്പർ ഒക്കെ ചോദിച്ചായിരുന്നു പക്ഷെ നമ്പർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ അത് നമ്മളോട് അവര് നമ്മൾ അവരോട് ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾക്ക് നമ്പർ കിട്ടിയത് ആ ഫ്രണ്ട് വിഷ്ണുവിന്റെ കൂടി ഫ്രണ്ട് ആയിരുന്നു അഖിൽ എന്നാണ് കേട്ടോ ഫ്രണ്ടിന്റെ പേര് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നമ്പർ കിട്ടിയത് ഞങ്ങൾക്ക് അങ്ങനെ നമ്പർ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരാ ശരിയല്ല നിങ്ങൾക്കറിയാലോ ഒരാ എന്താ പറയാ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല അത് അവര് അഹങ്കാരികൾ ആയതുകൊണ്ടും അല്ലാട്ടോ അവരും ഞങ്ങളും അഹങ്കാരികളായതുകൊണ്ടല്ല അവര് അവസ്ഥ അതാണ് കാരണം അമ്മ ഇപ്പൊ പ്രഗ്നന്റ് അത്യാവശ്യമായിട്ട് ഇങ്ങനെ തിരക്ക് കാര്യങ്ങളുണ്ട് ചേട്ടായിയുടെ അന്ന് അവരുടെ കമന്റ് ബോക്സിൽ ചേട്ടായിയുടെ നമ്പർ ഇട്ടതിന് ശേഷം കുറെ പേര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു അതൊരു ദിവസം വന്ന് 10-20 പേരൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് അമൽ ചേട്ടന്റെ നമ്പർ കിട്ടാൻ വഴിയുണ്ടോ ഇവരുടെ നമ്പർ കിട്ടുമോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അത്യാവശ്യം കോൾസ് വന്നതിന്റെ ഇത് ഞങ്ങൾക്കറിയാം അപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അമ്മൂന് കുറച്ച് ആ ഒരു ടൈമില് കോളുകള് ഓവറായിട്ട് കോള് ചെയ്യലും കാര്യങ്ങളും അതൊക്കെയാണ് പ്രശ്നം അല്ലാതെ അവര് അത്ര ജാട അഹങ്കാരികളല്ല പാവങ്ങളിൽ പാവം എന്ന് തന്നെ പറയാം കാരണം എന്താന്ന് വെച്ചാ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണാനിരുന്നവരാണ് പക്ഷെ അവര് വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് സർപ്രൈസ് തരാന്നൊക്കെ പറയുമ്പോ അത് അവരത്ര ജാടയുള്ള ടീമൊന്നല്ല കേട്ടോ നല്ല അടിപൊളിയാണ് ക്ലാസ്സാണ് ഒരു എന്താണ് പറയുക ഒരു വൈബാണ് അവരൊക്കെ വന്ന് കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്തായാലും വേറെ ഒന്നും പറഞ്ഞ് ഞങ്ങള് വൈകിപ്പിക്കണല്ല ഞങ്ങള് നേരെ എന്തായാലും അവരുടെ വീട്ടിലേക്ക് പോകണം വീടൊന്നും അറിയില്ല തേടി കണ്ടുപിടിക്കണം അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ എന്താ പറയാ നമുക്കൊന്ന് സർപ്രൈസ് നോക്കാം നമുക്ക് എന്താണ് ഇനി സർപ്രൈസ് ആവോ ചീറ്റി പോകുന്ന അറിയില്ല അതന്നെ ആരും കളിയാക്കരുത് അപ്പൊ എന്തായാലും പോവാം റീന് പോവല്ലേ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാട്ടാ ഹലോ അപ്പൊ ഇതാട്ടോ നമ്മുടെ വിഷ്ണുവിന്റെ വീട് വി ആർ ഇൻ ലവ് 2.0 അല്ലെ വിഷ്ണുവിന്റെ വീട് അപ്പൊ നമ്മളിപ്പോ വീടിന്റെ ഫ്രണ്ടിലെത്തി പക്ഷെ പണി പാളി ഇവിടെ അവരില്ല റിനു നീ എന്നൊക്കെ പരിപാടിക്ക് ഇറങ്ങിയിട്ടോ അന്നൊക്കെ എനിക്കറിയാതെ ചീറ്റി പോന്ന് സർപ്രൈസ് കൊടുക്കാന്ന് വെച്ച് വന്നാണ് പക്ഷെ സർപ്രൈസ് ചീറ്റി പോയിട്ടാ ഒരു മണിക്കൂർ ചേട്ടായി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതുണ്ടോ ആ നമുക്ക് അമേരിക്ക വരെ പോയിട്ട് വരാം അതായിരിക്കും ബെറ്റർ അപ്പൊ ഇതാണ് വീട് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അല്ല വീട് അവര് ഫേമസ് ആണല്ലോ അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ട് ചേട്ടായിക്ക് അറിയാമായിരുന്നു ഈ സ്ഥലം കേട്ടോ അതുകൊണ്ട് നമ്മള് പക്ഷെ എല്ലാ പ്ലാനും ചീറ്റിപ്പോയി പോട്ടെ പോട്ടെ സത്യത്തിൽ ഭയങ്കര വലിയ പ്ലാനോടെ വന്നേ പക്ഷെ എല്ലാം നഷ്ട സ്വപ്നങ്ങൾ എല്ലായി പറയണ കൂട്ട് ആ ഞങ്ങളപ്പോ അങ്ങനെ ഒരു പ്ലാൻ ഇടാകില്ല ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്താലും വിളിക്കുക പക്ഷെ അവര് വരുമ്പോ ഒരു ഒന്നര മണിക്കൂർ ആ പിന്നെ ആവശ്യക്കാരന്റെ നമ്മളെ ഔചിത്യം നമ്മളുടെ സ്വന്തം നമ്മുടെ മാളയുടെ സ്വന്തം
അഭിമാന മാള രവീന്ദൻ ചേട്ടന്റെ വീടിന്റെ ഫ്രണ്ടിലാട്ടോ അപ്പോൾ നമ്മൾ നിൽക്കണ ഇതാണ് വീട് പുള്ളിയുടെ അവിടെ വീട്ടുകാരൊക്കെ ഉണ്ട് നമ്മൾ അവിടെ ഫാമിലി ടൈം ആണ് കേറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ചേട്ടായി നമുക്ക് പോവല്ലേ ആ എന്തായാലും പോവാ അപ്പോൾ അതിനു മുന്നേ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാവേ അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്വന്തം മാള ചേട്ടന്റെ വീട് മാള രവീന്ദൻ ചേട്ടന്റെ വീട് അരവിന്ദൻ ചേട്ടന്റെ കാർ അവിടെ പോർച്ചിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കാനുള്ള നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പതാ നമ്മളങ്ങനെ അമ്മൂന്റെ ഒക്കെ വീട്ടിലെത്തി കേട്ടോ വിഷ്ണുവിന്റെ അമ്മൂന്റെ അവര് നമ്മക്ക് തന്ന ഒരു സർപ്രൈസ് പോലെ നമ്മൾ അവർക്ക് കൊടുക്കാന്ന് വെച്ചു അപ്പൊ അടിപൊളി ഡ്രസ്സിലൊക്കെ ആയിട്ട് നിക്കണം വിഷ്ണു അവിടെ പോയെ ആ അതെ വിച്ചില്ല ദാ നിക്കണു നമ്മുടെ താരയിന്റെ ഇടയില് ലൈറ്റ് ഇല്ല നീ അതെ ആ താര നിക്കണേ അപ്പൊ ഞങ്ങളെ സത്യം പറഞ്ഞ ഇന്ന് വരാൻ കാരണം മെയിൻ വേറെ കാര്യമുണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങളോട് ചോദിച്ചേ നിങ്ങൾ പെയ്ഡാണോ പെയ്ഡാണോന്ന് ഒരുപാട് ആളുകൾ നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടാണോ നിങ്ങൾ വന്നേന്നൊക്കെ ചോദിച്ചു അങ്ങനല്ല കേട്ടോ സംഭവം അതല്ല അവര് പെയ്ഡ് ചെയ്തിട്ടൊന്നല്ല സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗ്യമാണ് ഇവര് വീട്ടിലേക്ക് വന്നത് സർപ്രൈസ് ആയിട്ട് തന്നെ വന്നതാണ് ആ പിന്നല്ലാണ്ട് അപ്പൊ ഇതാണ്ട് അപ്പൊ അതാ നിക്കണോ നമ്മുടെ വിച്ചു വന്നുള്ള വിച്ചു ഇപ്പൊ വരും ആ ദേ ജാട ഉണ്ട റിനുവിന് മുട്ട് ജാടാ സത്യമായിട്ടും പെയ്ഡ് പ്രൊമോഷൻ അല്ല ഇവരങ്ങനെ പെയ്ഡ് ആയിട്ട് വന്നതല്ല ഇവര് സത്യം പറഞ്ഞാല് എന്താ പറയാ അത് ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവര് വന്നതാണ് സത്യം പറഞ്ഞാല് റിനുവിന് ഒരു സർപ്രൈസ് അല്ലെങ്കിൽ അവൾക്കൊരു സന്തോഷം വേണം അവൾക്ക് ഇവരുടെ ഭയങ്കര എന്താ പറയാ ഡൈ ഹാർട്ട് ഫാനാണ് അപ്പൊ റിനുവിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് അവരോട് സംസാരിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ വ്ളോഗ് ചെയ്തോട്ടെ എന്നാണ് ചോദിച്ചത് പക്ഷെ അവര് അതിനു പുറമെ നമ്മക്ക് അതിനേക്കാളും മുട്ട് സെറ്റപ്പിൽ അവർ അവിടക്ക് വന്ന സർപ്രൈസ് എന്നാണ് അപ്പൊ ഇതാണ് സത്യം പറ അല്ലേ നമ്മള് പെയ്ഡൊന്നല്ലോ ഇന്ന് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വന്നേക്കണോ ആ പിന്നെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വന്നിട്ട് ചോദിക്കാണ് നിങ്ങള് സത്യം പറയണോ കേട്ടോ പെയ്ഡല്ലേ എന്നൊക്കെ ചോദിച്ചാ പെയ്ഡല്ല കേട്ടോ പെയ്ഡല്ല 100% ഷുവർ ആണ് ഞാനിരുന്നോളാം ഒരുപാട് ആളുകൾ ചോദിക്കും ഞങ്ങൾക്ക് കൊറോണയുടെ ഞങ്ങൾ എന്തായാലും മാസ്ക് ഒന്നും മാറ്റിയിട്ടില്ല കാരണം ഞങ്ങൾ ആന്റിജൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ബിസിനസ് അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് കൊറോണ ഇത് വരില്ല അപ്പോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചാടി കയറി വന്നത് വാവ വന്നു കഴിയുമ്പോ നമ്മള് പിന്നെ വരണേ ശരിയല്ലോ കുഞ്ഞു ഭയങ്കര പ്രതിരോധ ശേഷിയുള്ള ആളാട്ടോ വർത്താനം പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് വേഗം വന്നത് പിന്നെ അമ്മു കുറച്ച് ദിവസത്തേക്ക് ഇടുക്കിക്ക് പോവാൻ അമ്മൂന് പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഏട്ടാ കുഞ്ഞുവാവേനെ കാണുമ്പോ അപ്പൊ എന്തായാലും നമുക്ക് വിഷ്ണു ഇല്ല വിഷ്ണു വരുമ്പോള്ള റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ താരം നമ്മുടെ താരം നമ്മുടെ താരം വിഷ്ണു മേനെ എത്തിയിട്ടുണ്ട് ദാ നമ്മുടെ വിഷ്ണു ബ്രോ എത്തിയിട്ടുണ്ട് ആളുകൾക്ക് ഭയങ്കര ഡൗട്ട് നമ്മള് പെയ്ഡ് നിങ്ങള് പെയ്ഡ് ആണോ എന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് പെയ്ഡ് ചെയ്ത് വന്നാണോ എന്നൊക്കെ സംശയം കേട്ടാ അവരോട് തന്നെ ചോദിച്ചാ പോലോ പെയ്ഡ് അല്ല ഞങ്ങൾ അതന്നെ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് തന്നതാണ് അതാണ് അപ്പൊ ഒരാള് ഇവര് നമുക്ക് സർപ്രൈസ് തന്ന പോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരെണ്ണം കൊടുക്കാന്ന് വെച്ചു ഞങ്ങൾ 1.5 മണിക്കൂർ കൂടെ പോസ്റ്റ് ആവാന്ന് വിചാരിച്ചേ ആ അപ്പൊ നമ്മുടെ വിഷ്ണു എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ വിഷ്ണുവിനെ നമുക്ക് വീട്ടിൽ കയറാം വീട്ടിൽ കയറിക്ക് എന്താ പുറത്തുനിന്ന് സംസാരിക്കണേ വീട്ടിൽ കയറിക്കൂ വീട്ടിൽ കയറിക്കൂ അപ്പൊ ആ രണ്ടുപേരും കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താണ് ചെലവെവിടെ ചെലവെവിടെ അമ്മാവനായന്റെ ചെലവ് ഓ അടിപൊളി അയ്യോ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇനി അറിയാൻ ആരുമില്ല അടിപൊളി ചായ വയ്ക്കാനാണോ ചായ നിങ്ങൾ വന്നിട്ട് അവിടെ വന്നിട്ട് ചായ കുടിച്ചില്ലോ പിന്നെ സമയം ഭയങ്കര ടൈം ഭയങ്കര അത് എന്തെങ്കിലും ആവട്ടെ അതെ അടുത്ത ആളെയും കിട്ടിയിട്ടുണ്ട് എവിടെയായിരുന്നു അപ്പൊ ഞാൻ നെറ്റിന്റെ റീചാർജ് ആ അപ്പൊ അതിനുവേണ്ടി പോയക്കാർന്നു കേട്ടോ പറഞ്ഞു
അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു. ചേട്ടാ ഇങ്ങനെ വായ തുറന്ന എല്ലാവർക്കും അറിയാലോ. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇവിടെ ഇപ്പൊ വാവാന്റെ കാര്യം എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു ഗേൾ ബേബി വന്നു, നമ്മുടെ പൂഞ്ചോരക്കുട്ടിക്ക് ഒരു അനിയത്തി വന്നു. അപ്പൊ അവരൊക്കെ ഹാപ്പിയാണ്. ഇവിടെ ഇപ്പൊ വിഷ്ണു അമ്മു മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. അപ്പൊ ഞങ്ങള് വാവ വരണേന് മുമ്പ് വന്ന് പോവാന്ന് വെച്ചിട്ട് വന്നതാണ്. കുഞ്ഞാവ് വന്ന പിന്നെ നമ്മള് ഈ ഒരു ടൈമില് വന്നത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ സമയം 8:30 കഴിഞ്ഞു. ഞങ്ങൾ 6:30 ആ സമയത്ത് വന്നതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ഞങ്ങള് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞങ്ങള് ഒരു ടൈമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് എന്ത് ഭയങ്കര ഒരു ആത്മവിശ്വാസം. എന്റെ ക്യാരക്ടർ എല്ലാരും പറയാറുണ്ട് അങ്ങനെ. അപ്പൊ എല്ലാവരും പെയ്ഡ് പ്രൊമോഷൻ അല്ല, കൊറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു പെയ്ഡ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻ ആണോ അങ്ങനെ ഒന്നല്ലാട്ട. ഇവര് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊറേ പേരെ. അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇന്നത്തെ വീഡിയോ അല്ലേ. നമ്മളെന്തായാലും അച്ചാറാണെങ്കിലും കൂട്ടി കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു, പക്ഷെ അത് സമ്മതിക്കുന്നില്ല. അല്ല ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു എപ്പിസോഡ്സ് ഇവരുടെ ചാനൽ കാണുന്നവര് നോക്കിക്കോ, ഒരു എപ്പിസോഡ്സിലൊക്കെ അടിപൊളി എല്ലാം പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. വൺ ഡേ ട്രിപ്പ് പ്ലസ് ഫുഡ് എന്തെങ്കിലൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊടുക്കണ്ടല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പോ അതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെന്താണ് നിങ്ങൾക്ക് പറയാൻ? നമ്മുടെ ഫാമിലിയാണ് കേട്ടോ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക, അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഒരുപാട് നേരം ഇവരെ സത്യം പറഞ്ഞ വെറുപ്പിച്ചറിയുന്നത്. അതെ അധികം വൈകിക്കണല്ല, കാരണം ഞങ്ങള് പോയിട്ട് വേണം ഇവർക്ക് ഇന്ന് ഇവരുടെ എപ്പിസോഡ് എടുക്കാനായിട്ട്. പാവം ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല പാവങ്ങള്. ചലഞ്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ചലഞ്ച് ഒക്കെ ഉണ്ടല്ലോ അറിയണം. ഞാനൊരു റിയൂണിയൻ ഇവിടെ നടത്തിയാലോ എന്നറിയിക്കോ ചലഞ്ച് ആയിട്ട് വീഡിയോ. കൊച്ചിനെ ഇതുവരെ കണ്ടിട്ടില്ല, അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. ഇനി അതുമോനെ കൊണ്ടുവരുള്ളൂ. സുധാമേനായിട്ട് സംസാരിച്ചു, ചേച്ചീനായിട്ട് സംസാരിച്ചു. ചേച്ചി അപ്പൊ നല്ല വാവേനൊക്കെ ആയിട്ട് സന്തോഷായിട്ടിരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു കുറുമ്പൊക്കെ കഴിച്ച് അവിടെ നടപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു അമ്മ. പിന്നെ അമ്മ പറഞ്ഞു ഒരു ദിവസം അമ്മയൊക്കെ ഉള്ളപ്പൊ വായോന്നും പറഞ്ഞു വിളിച്ചു വാവേനെ കാണാൻ. പിന്നെ അമ്മ ഫോണിൽ കൂടി അമ്മയും ചേച്ചിയും പറഞ്ഞു കഴിക്കാൻ എന്തെങ്കിലും കഴിച്ചിട്ടേ പൂവാ കൂട്ടാന്ന് പറഞ്ഞു. അമ്മു സ്പെഷ്യൽ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അമ്മ. അമ്മ അവർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി, അവര് ഫുഡൊക്കെ കൊണ്ടു എത്തിച്ചു കൊടുത്തു. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ ഫുഡ് കഴിക്കാൻ നിക്കുന്നില്ല ഏട്ടാ. അപ്പൊ എന്തായാലും അപ്പൊ എല്ലാവർക്കും ബിഗ് ഹൈ. പിന്നെ അവിടെ നമ്മുടെ അമ്മയുടെ സിന്ധുമ്മയ്ക്കും പപ്പായ്ക്കും ചേട്ടനും ചേച്ചിക്കും ആയിഷി മോൾക്കും പ്രത്യേകിച്ച് ഒരു ഹായ്, എല്ലാവർക്കും ഹായ്. അപ്പൊ ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.